CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രചരണ ബോർഡുകളിൽ പേരിനൊപ്പം IAS പദപ്രയോഗം. വരണാധികാരിയുടെ നോട്ടീസ് ലഭിച്ചതിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ സരിന്റെ പ്രതികരണം. ബോർഡുകളിൽ നിന്നും IAS പ്രയോഗം നീക്കം ചെയ്യാനുള്ള നടപടി ഉണ്ടാവുമെന്ന് സരിൻ. കടമ്പഴിപ്പുറത്ത് പ്രചരണത്തിനിടെ CCN ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു സരിൻ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പൂതാനി നസീർ ബാബു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും പിന്മാറിയ സംഭവം. നസീർ ബാബുവിനോട് ഒരു നേതൃത്വവും ചർച്ച നടത്തിയിട്ടില്ലെന്ന് ഇടത്തനാട്ടുകര മണ്ഡലം നേതാക്കൾ. നസീർ ബാബു മത്സരിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDFന് ഒന്നും സംഭവിക്കില്ല എന്നും നേതാക്കൾ. UDF അധികാരത്തിലെത്തിയാൽ അലിഗഡ് രാമൻചാടി കുടിവെള്ള പദ്ധതി 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം. ഏലംകുളം പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിലെ വോട്ടർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കാറൽമണ്ണ കാളിക്കടവ് മഹാകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും കളമ്പാട്ട് താലപ്പൊലിയും നടന്നു. കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് ഉത്സവ പരിപാടികൾ നടന്നത്. കാറൽമണ്ണ കാളിക്കടവ് മഹാകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും കളമ്പാട്ട് താലപ്പൊലിയും നടന്നു. ക്ഷേത്രം തന്ത്രി ഹരിശങ്കർ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി സുധീഷിന്റെയും കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. March 18 മുതൽ 24 വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുക. കോവിഡ് മാനദണ്ഡങ്ങളോടെയാണ് ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടികൾ നടക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇലക്ഷനോടനുബന്ധിച്ച് മിലിറ്ററി റൂട്ട് മാർച്ച് നടന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച് അയ്യപ്പൻകാവിന് സമീപം റൂട്ട് മാർച്ച് സമാപിച്ചു. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേന്ദ്രസേനാംഗങ്ങൾ റൂട്ട് മാർച്ച് നടത്തിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അയ്യപ്പൻകാവിന് സമീപം സമാപിച്ചു. CCN ചെർപ്പുളശ്ശേരി. ഒറ്റപ്പാലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ചത്തല്ലൂരിൽ കൂട്ടയോട്ടവും പുഴയോര സംഗമവും നടത്തി. പ്രഭാതം പുഴയോരത്ത് എന്ന പേരിൽ നടന്ന പരിപാടി ചത്തല്ലൂർ സ്കൂൾ പടി പരിസരത്ത് നിന്നും രാവിലെ 6 മണിക്കാണ് ആരംഭിച്ചത്. പ്രഭാതം പുഴയോരത്ത് എന്ന പേരിൽ നടന്ന പരിപാടി ചെത്തല്ലൂർ സ്കൂൾ പടി പരിസരത്ത് നിന്നും രാവിലെ 6 മണിക്കാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരുമാണ് കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തത്. 2 കിലോമീറ്റർ ദൂരമാണ് ഓടിയത്. ഓട്ടത്തിന്റെ സമാപനമായി മുറിയൻകണ്ണിപ്പുഴയിൽ പുഴയോര സംഗമം നടത്തി. ഓട്ടത്തിനിടയിൽ വീടുകൾ കയറിയും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി വോട്ടു ചോദിക്കുകയും ചെയ്തു. ആദ്യമായാണ് ഇത്തരമൊരു വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സരീൻ പറഞ്ഞു. യുവാക്കളുടെ നേതൃത്വത്തിൽ ഒരു പ്രഭാത സവാരി 2 കിലോമീറ്ററിലേറെ ദൂരം ഒരുമിച്ച് നടന്ന് വീടുകൾ കയറി രാവിലെ ഔപചാരിക വേഷഭൂഷാദികളൊന്നുമില്ലാതെ ആയാസത്തോടു കൂടി എങ്ങനെയാണ് ശരീരത്തിന് വ്യായാമം വേണ്ടത് എന്നുള്ള സന്ദേശം കൊടുക്കുകയും അതിനുവേണ്ടി ഒരു പ്രഭാത സവാരിയും അതിനുശേഷം പുഴയിൽ ഒരു സംഗമവും എന്നുള്ള പരിപാടിയാണ് UDYFന്റെ പ്രവർത്തകർ ഇന്ന് അണിയിച്ചൊരുക്കിയത്. ഇതൊരു സന്ദേശം കൂടിയാണ്, രാഷ്ട്രീയ സന്ദേശം. പരമ്പരാഗതമായി വോട്ട് ചോദിക്കുന്ന രീതികളോട് ജനങ്ങൾക്ക് പലപ്പോഴും മടുപ്പുണ്ട്. അവരിൽ ഒരാളായി അവർ ചെയ്യുന്ന അതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അവർക്കൊരു ഇഷ്ടം തോന്നും. ആ ഇഷ്ടം നമ്മൾ പലപ്പോഴായിട്ടും കണ്ടെത്താൻ ശ്രമിക്കാറില്ല. ഈ പുഴയോടൊരു ഇഷ്ടമുണ്ട് ഈ നാട്ടുകാർക്ക്. ഈ നാടിൻ്റെ ഭാഗമാണ് ഈ മുറിയൻകണ്ണിപ്പുഴ. ഇതൊരു വികാരമാണ്. അപ്പോൾ ഈ വികാരം എന്ന് പറയുന്ന ഈ പുഴയെ സംരക്ഷിക്കുക എന്നുള്ളതും ഇതിനെ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉല്ലാസപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതും ഈ പഞ്ചായത്തിൻ്റെ തന്നെ സ്വപ്നമാണ്. അങ്ങനെ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, അതായത് സഞ്ചാരികളുടെ പ്രിയ ഇടമായി ഇഷ്ട ഇടമായിട്ടൊക്കെ ഇത് മാറണമെങ്കിൽ
നമുക്ക് എങ്ങനെയാണ് ഈ പുഴയുടെ ഒഴുക്ക് എന്നും ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സാധ്യതാ പഠനം നടക്കണം. അത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. കാരണം നാളെ ഒരു പക്ഷേ ഈ ജനങ്ങൾ ഇതിൻ്റെ നിയോഗം എന്നിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി ചിട്ടയോടുകൂടി തന്നെ ഇതിനൊരു റിവർ വാക്ക് എന്നുള്ള രീതിയിൽ സൈഡ് വാക്ക് ഉണ്ടാക്കണം. അതായത് പുഴയോരത്ത് നടക്കാനെത്തുന്നവരുടെ എണ്ണം നമ്മൾ കൂട്ടണം. മാനസികോല്ലാസം ശാരീരിക ആരോഗ്യത്തിൻ്റെ അത്ര തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ചെറുപ്പക്കാരുടെ ഒപ്പം തന്നെ എല്ലാ പ്രായക്കാരുടെയും ഒരു ഇഷ്ട കേന്ദ്രമായി മുറിയങ്ങണി പുഴയെ എങ്ങനെ മാറ്റാം എന്നുള്ളതിൻ്റെ ആലോചന കൂടിയായിരുന്നു ഇന്നിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള പ്രചോദനം. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നമായ മുറിയങ്കണ്ണിപ്പുഴയിലെ ജലലഭ്യത വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും മിനി ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള നടപടികൾക്ക് അടിയന്തര പ്രാധാന്യം നൽകുമെന്നും സരിൻ സംഗമത്തിൽ പറഞ്ഞു. സമാപന യോഗം തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉദ്ഘാടനം ചെയ്തു. സി പി സുബാർ അധ്യക്ഷത വഹിച്ചു. കൃഷ്ണദാസ്, ഇ കെ മൊയ്തുപ്പുഹാജി, വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും മറ്റു കലാ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു. സി ചെത്തലൂർ. പ്രചരണ ബോർഡുകളിൽ പേരിനൊപ്പം IAS ഉപയോഗിച്ചതിന് വരണാധികാരിയുടെ നോട്ടീസ് ലഭിച്ചതിൽ ഒറ്റപ്പാലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ സരിന്റെ പ്രതികരണം. കടമ്പഴിപ്പുറത്ത് പ്രചരണം നടത്തുന്നതിനിടെ CCN ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരിക്കലും എഴുതിയെടുത്ത പരീക്ഷ എന്നുള്ള അർത്ഥത്തിൽ, എത്തിപ്പെട്ട സർവീസ് എന്നുള്ള അർത്ഥത്തിൽ IAS എന്നുള്ളത് പേരിനോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാങ്കേതികത്വമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എന്നോട് ആരാഞ്ഞിരിക്കുന്നത്. അതിനുള്ളൊരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എഴുതിയെടുത്ത പരീക്ഷയുടെ ആ സർവീസിനെ പേരിനോടൊപ്പം എങ്ങനെ നിലനിർത്തണം എന്നുള്ളതിൻ്റെ ഒരു നിയമപരമായ വശം കൂടി പരിശോധിച്ച് ഏറ്റവും എളുപ്പത്തിൽ അത് നിലനിർത്താനുള്ള മാർഗം അതിൻ്റെ ബ്രാക്കറ്റിൽ റിസൈൻഡ് എന്ന് എഴുതുകയാണ്. അതിന് പകരം XIAS എന്നോ മുൻ IAS എന്നോ എഴുതാം. കാരണം ഞാനിപ്പോൾ IAS അല്ല, ആയിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഡോക്ടർ എന്ന് പറയുന്നത് എല്ലാ കാലവും കൂടെ ഉണ്ടാകുന്ന ഒന്നാണ്, MBBS പഠിച്ച പോലെ. അതുപോലെ തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി നേടിയെടുത്ത ഒരു റാങ്ക്, അത് മായ്ച്ചു കളയാൻ ആർക്കും പറ്റില്ല. പക്ഷേ വസ്തുത പ്രകാരം ഇപ്പം ഞാൻ സർവീസിലില്ല എന്നുള്ളത് കൊണ്ട് എക്സ് എന്നോ മുൻ എന്നോ IAASന് മുന്നേ ചേർക്കണം എന്നുള്ളത് ഞാനും എൻ്റെ പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇപ്പം സംഭവിച്ച ഒരു എന്താ പറയുക, നോട്ടക്കുറവ്, എല്ലാവരും വളരെ ആവേശത്തിൽ പേരിനോടൊപ്പം അത് ചേർത്ത് വെച്ചത് ഇനി തിരുത്താനുള്ള ഒരു സംവിധാനം നമ്മൾ പാർട്ടിയുടെ അടുത്തും മുന്നണിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും IAAS ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് സഖാക്കളോടൊക്കെ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഈ IAAS അങ്ങ് മുക്കിക്കളയാമെന്നാണെങ്കിൽ ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നതിന് ബഹുമാനപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നന്ദിയും അത് കൂടുതൽ പൊലിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ കടമ്പഴിപ്പുറത്ത് പ്രചരണം നടത്തി. ആലമ്പാറയിൽ സ്ഥാനാർത്ഥിയുടെ മുഖചിത്രമുള്ള കേക്ക് മുറിച്ചാണ് സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ കടമ്പഴിപ്പുറത്ത് പ്രചരണം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ഉദയൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ചിത്രസേനൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, മണികണ്ഠൻ എ നാരായണൻ, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ രാജ്, സന്തോഷ് കൊല്ലിയാനി, അനീഫ, സജീഷ് വാക്കയിൽ, ഫവാസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആകെ 11-12 ദിവസങ്ങളാണ് നമുക്കുള്ളത്. അവിടെ ഒരു വീട് പോലും വിട്ടുപോകാതെ എല്ലാ വീട്ടിലും ഉള്ളത് നാട്ടുകാരാണെന്നും മനുഷ്യരാണെന്നും വോട്ടർമാരാണെന്നും ഉള്ള ചിന്തയിൽ LDFന്റെന്നോ BJPയുടേതെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ആ കുടുംബങ്ങളെ നിങ്ങൾ ചേർത്ത് നിർത്തിയാൽ ഞാൻ ഉറപ്പു പറയുന്നു, നമ്മൾ ഒറ്റക്കെട്ടായി ഒറ്റപ്പാലം നേടുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഒറ്റപ്പാലം നേടുന്നതിന് വേണ്ടി നമ്മുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നമ്മളെ ഓരോരുത്തരെയും കാണാൻ വരികയാണ്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ കല്ലംപറമ്പ്, കൊല്ലിയാനി, ഷാരുകോവിൽ, കുനിപ്പാറ, 16-ാം മൈൽ, ആമക്കാട് പറമ്പിൽ, തോട്ടശ്ശേരി, ആലമ്പാറ, പുത്തിലത്തുപടി, വേട്ടേക്കര, മാവടി, ക്ലായോട്ടുകാവിൽ തുടങ്ങിയിടങ്ങളിൽ പ്രചരണം സമാപിച്ചു. ആലമ്പാറയിൽ സ്ഥാനാർത്ഥിയുടെ മുഖചിത്രമുള്ള കേക്ക് മുറിച്ചാണ് സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. അവരുടെ ആത്മവിശ്വാസത്തിന്റെ കോട്ട, അവർക്ക് ഒറ്റപ്പാലത്തിന് വേണ്ടിയുള്ള ഒരു ജനപ്രതിനിധി വേണമെന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ കോട്ട,
ആ കോട്ട പൊളിക്കാൻ സി പി എമ്മിനാകില്ല. ആ കോട്ടയിലേക്ക് അവർ ആനയിച്ചിരുത്തുന്നത്, സ്വീകരിച്ചിരുത്തുന്നത് ആരെയാണ് എന്നുള്ളത് ഈ രണ്ടാം തീയതി വോട്ടെടുപ്പിലും ആറാം തീയതി വോട്ടെടുപ്പിലും രണ്ടാം തീയതി വോട്ടെണ്ണലിലും കാണാമെന്ന് മാത്രമാണ് വിനയപുരസരം എനിക്ക് പറയാനുള്ളത്. CCN കടമ്പഴിപ്പുറം. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ മണ്ണാർക്കാട് താലൂക്ക് വാർഷിക ജനറൽ ബോർഡ് യോഗം നടന്നു. യോഗം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആർ സെൽവരാജ് ഉദ്ഘാടനം ചെയ്തു. KSBA മണ്ണാർക്കാട് താലൂക്ക് വാർഷിക ജനറൽ ബോഡി യോഗമാണ് മണ്ണാർക്കാട് വെച്ച് നടന്നത്. യോഗം അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ആർ സെൽവരാജ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം ജംഗ്ഷനിൽ ഒരു 500 മീറ്റർ മണ്ണാർക്കാട് റോട്ടിൽ 500 മീറ്റർ ടൗണിൽ നിന്നും ഉള്ളിലോട്ട് തിരുവാഴിയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 4.25 സെന്റ് സ്ഥലം സംഘടനയ്ക്ക് സ്വന്തമായി വാങ്ങിയിട്ടുണ്ട്. ഈ കോവിഡ് കാലത്താണ് അതിന്റെ രജിസ്ട്രേഷൻ നടന്നത്. അതിൽ ബിൽഡിംഗ് പണി നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏതാണ്ട് 4.25 സെന്റ് സ്ഥലവും അതിൽ 725 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടവുമാണ് നമ്മൾ KSBA പാലക്കാട് ജില്ലാ കമ്മിറ്റി പണിയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം അടുത്ത 4 മാസം കൊണ്ട് പൂർത്തീകരിക്കാനും നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. താലൂക്ക് പ്രസിഡന്റ് ജി കുട്ടൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി KR മധു, ജില്ലാ അംഗങ്ങളായ അബ്ദുൾ ലത്തീഫ്, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട്, കുമരമ്പത്തൂർ, സൗത്ത് പള്ളിക്കുന്ന്, പാലക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര പറയെടുപ്പ് താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. പറവട്ടത്ത് മന മാധവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മണ്ണാർക്കാട്, കുമരമ്പത്തൂർ, സൗത്ത് പള്ളിക്കുന്ന്, പാലക്കൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര പറയെടുപ്പും താലപ്പൊലി മഹോത്സവവും ചൊവ്വാഴ്ച ആഘോഷിച്ചു. ഞായറാഴ്ചയായിരുന്നു ഉത്സവത്തിന് കൊടിയേറിയത്. 3 ദിവസങ്ങളിലായാണ് ഉത്സവം ആഘോഷിച്ചത്. പറവട്ടത്തുമന മാധവൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തിന്റെ അവസാന ദിനമായ ചൊവ്വാഴ്ച നട തുറക്കൽ, ഉഷപൂജ, വിശേഷാൽ പൂജകൾ, കേളീക്കൊട്ട്, പറയെടുപ്പ്, മേളം, ദീപാരാധന, മഞ്ഞനീരാട്ട് പുറപ്പാട്, തായമ്പക, വെള്ളരിയേറ തുടങ്ങിയവ നടന്നു. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന പൂതാനി നസീർ ബാബു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും പിന്മാറിയ സംഭവം. നസീർ ബാബുവിനോട് ഒരു നേതൃത്വവും ചർച്ച നടത്തിയിട്ടില്ലെന്ന് ഇടത്തനാട്ടുകര മണ്ഡലം നേതാക്കൾ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ നസീർ ബാബുവിനെ 6 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും നസീർ ബാബു മത്സരിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDFന് ഒന്നും സംഭവിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. മണ്ണാർക്കാട് മണ്ഡലത്തിൽ UDFന് ഭീഷണി ഉയർത്തിയ സ്വതന്ത്രനായി മത്സര രംഗത്ത് വന്ന പൂതാനി നസീർ ബാബു കഴിഞ്ഞ ദിവസമാണ് പ്രചരണത്തിൽ നിന്നും പിന്മാറിയത് കോൺഗ്രസിലേക്ക് തിരിച്ചെടുത്ത് അർഹമായ സ്ഥാനം നൽകുമെന്ന് നേതൃത്വത്തിന്റെ ഉറപ്പിന്മേലെന്ന് പൂതാനി നസീർ ബാബു അറിയിച്ചിരുന്നു. ഇതിനു പിറകെയാണ് നസീർ ബാബുവിനെ വിമർശിച്ച് മണ്ഡലം നേതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നസീർ ബാബു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ 6 വർഷം പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തിരിച്ചു പാർട്ടിയിലേക്ക് എടുക്കേണ്ട കാര്യത്തിൽ യാതൊരു വിധ ചർച്ചയും നടത്തിയിട്ടില്ലെന്നും മണ്ഡലം നേതാക്കൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായിട്ട് യാതൊരു ചർച്ചയും അവരായിട്ട് നടത്തിയിട്ടില്ല. പിന്നെ DCC നേതൃത്വം അല്ലെങ്കിൽ KPCCയോ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ നസീർ ബാബു പാർട്ടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിന്നെ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. അതേപോലെ അത് അങ്ങനെ ചർച്ച നടത്തിയതായിട്ടുള്ള അങ്ങനെ അവരുമായിട്ട് ചർച്ച നടത്തുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു വീഡിയോസോ ഒരു പിന്നെ ഇതോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ പിന്നെ തെളിവായി നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ? അവർ പ്രസ്ഥാനം കൊടുത്തിട്ടില്ലല്ലോ. അവരൊരിക്കലും പ്രസ്ഥാനം കൊടുത്തിട്ടില്ല. അവര് പിന്നെ ഈ പിന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ആരും തന്നെ ഇത് സംബന്ധിച്ച് യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. നസീർ ബാബു സ്വമേധയാ സ്ഥാനാർത്ഥിയാവുകയും തന്റെ ഇഷ്ടപ്രകാരം പിന്മാറുകയുമാണ് ഉണ്ടായത് എന്നും ഒരു നേതൃത്വവും നസീർ ബാബുവുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. 2010 തൊട്ട് എറണാകുളം മേഖലയിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹിയായിരുന്നു. പക്ഷേ 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവന് ഇതേമാതിരി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമാതിരി 2015 വീണ്ടും പോലും പോയി 21-ാം വാർഡിൽ സ്ഥാനാർത്ഥിത്വം കൊടുത്തു പാർട്ടിയുടെ ഔദ്യോഗിക ദിനം തന്നെ മന്ത്രി സുഖം പറഞ്ഞു. 2020 വീണ്ടും കോൺഗ്രസിന്റെ ഒരു പിന്നെ ഒരു ശരിക്കും എന്നതിന് പറയാം, ശരിക്കും റിബലായിട്ട് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വേണ്ടി 22-ാം വാർഡ് അങ്ങനെ ചില വാർഡുകൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ UDFനും പ്രത്യേകിച്ച് കോൺഗ്രസിനും നഷ്ടപ്പെടാനുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചു തന്നെയാണ് ഇവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയ അതേ രീതിയിൽ തന്നെ DCC അതിന്റെ പേരിൽ വലിയ നടപടിയെടുക്കുകയും
ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഈ മൂന്ന് മാസം കൊണ്ട് വീണ്ടും അവനെ തിരിച്ചെടുത്തു എന്ന് പറയുന്നത് ഇവിടെ പ്രാദേശികമായിട്ട് ഈ മണ്ഡലം ഭാരവാഹികളെ പാർട്ടിന്റെ ഇവിടുത്തെ മേൽക്കാലകോ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളായ പി ജെ പൗലോസ്, പി അഹമ്മദ് അഷ്റഫ് തുടങ്ങിയ നേതാക്കളെല്ലാം പൂതാനിയുമായി ചർച്ച നടത്തിയിരുന്നു. കോൺഗ്രസിലേക്ക് പൂതാനിയെ തിരിച്ചെടുക്കുകയും അർഹമായ സ്ഥാനം നൽകുമെന്നും നേതാക്കൾ നൽകിയ ഉറപ്പിന്മേൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് പൂതാനി നസീർ ബാബു അറിയിച്ചിരുന്നു. ഇതിനു പിറകെയാണ് മണ്ഡല നേതാക്കൾ വിമർശനവുമായി രംഗത്തു വന്നത്. ഒന്നുകിൽ മണ്ഡലം കമ്മിറ്റിയായിട്ട് ഞങ്ങൾ ശുപാർശ ചെയ്യണം, ഇങ്ങനെ നസീർബാബിന്റെ സ്ഥാനാർത്ഥിക്കുണ്ട്, അത് പിന്നെ നമുക്ക് ദോഷം ചെയ്യും, അത് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ചർച്ച നടത്തണം, ഞങ്ങൾ ആവശ്യപ്പെടണം. അങ്ങനെ സംഗതി ഉണ്ടായിട്ടില്ല. പിന്നെ നേതൃത്വം ഞങ്ങളുടെ കാര്യങ്ങൾ ഈ പറഞ്ഞ പിന്നെ ബി ജെ പി ലോസ് അല്ലെങ്കിൽ അഷ്റഫൊക്കെ ഇങ്ങനെ നസീർബാബിന് നോമിനേഷൻ കൊടുക്കുന്നുണ്ട്, എന്താണ് അഭിപ്രായം എന്ന് നമ്മളോട് ചോദിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ നേതാക്കളുടെ ഈ പ്രസ്താവന യു ഡി എഫിൽ ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. സി സി എൻ, മണ്ണാർക്കാട്. വികസന തുടർച്ചയ്ക്ക് കൈകോർക്കാൻ ചരിത്ര ഭൂരിപക്ഷത്തോടെ കൂടെയുണ്ടാകുമെന്ന പ്രഖ്യാപനവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീൻ കോട്ടപ്പാടത്തെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ കാപ്പുപറമ്പ് മദ്രസ പരിസരത്താണ് സ്ഥാനാർത്ഥിയുടെ മൂന്നാം ദിവസത്തെ പര്യടനം ആരംഭിച്ചത്. കാപ്പുപറമ്പ് റേഷൻ കട, കാപ്പുപറമ്പ് റോഡ്, അമ്പലപ്പാറ, ഇരട്ടവാരി, വലിയപാറ, തിരുവിഴാങ്കുന്ന്, കച്ചേരിപ്പറമ്പ്, കുന്നശ്ശേരി, പുളിയക്കോട്ടുകര, പുള്ളിച്ചിപ്പാറ, പാറപ്പുറം, കാഞ്ഞിരംപള്ളി, കാഞ്ഞിരംകുന്ന് ഗ്രൗണ്ട്, പത്തങ്ങം കൊടുവാളിപ്പുറം, പുറ്റാനിക്കാട് പള്ളിപ്പടി, കുരിശുംപടി, പട്ടം തൊടിക്കുന്ന്, പൊതുവാപ്പാടം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം അമ്പാഴക്കോട് ജംഗ്ഷനിൽ സമാപിച്ചു. ഇത് സൈലന്റ് വാലി വന്യജീവി സങ്കേതമാണ്. വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയാക്കാൻ 2019 കേരള ഗവൺമെന്റ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനിച്ചു. നല്ല കാര്യമുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം അവരാലോചിച്ചു. കേന്ദ്രത്തിന് എഴുതി. ഇപ്പൊ കേന്ദ്ര അതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവാണ്. ഇതേ പ്രശ്നം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ വന്നു. ഞങ്ങൾ എന്താ ചെയ്തത്? നിലവിൽ ഈ സൈലന്റ് വാലിക്ക് ഒരു ബഫർ സോൺ ഉണ്ട്. ആ ബഫർ സോൺ കാട്ടിനകത്താണ്. ഇനി 1 ഇഞ്ച് ഭൂമി വേറെ എടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചയച്ച സാധനം ചോദിച്ചു വാങ്ങിയിട്ട് 1 കിലോമീറ്റർ ഉപരെ വകാണ്ട് കൊടുത്തു. ഇവർക്ക് എന്താ, ഇവരാരും ഇത് ബാധിക്കുന്നില്ലല്ലോ. ഇവിടെ താമസിക്കുന്ന പാവങ്ങളെയാണ് ബാധിക്കുക. അപ്പൊ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ UDF വരും. സ്ഥാനാർത്ഥി എൻ ഷംസുദ്ദീൻ, മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ VP ഷൌക്കത്ത് അലി, കൺവീനർ TA സലാം തുടങ്ങിയവർ സംസാരിച്ചു. CCN, മണ്ണാർക്കാട്. വികസന കാര്യത്തിൽ PK ബഷീർ ഏതു ജനപ്രതിനിധിക്ക് മാതൃകയെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. വികസന നേട്ടങ്ങൾ നടപ്പാക്കുന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വം മാതൃകയാക്കി പറയുന്ന MLA PK ബഷീർ എന്നും അദ്ദേഹം പറഞ്ഞു. കവനൂർ പഞ്ചായത്തിൽ നടന്ന UDF കുടുംബയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ പറയേണ്ടതില്ല. അഹോരാത്രം അദ്ദേഹം നിങ്ങളോടൊപ്പം മറ്റ് എംഎൽഎമാരോടൊക്കെ നിങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ബഷീർ സാഹിബിനെ മാതൃകയാക്കണം, ഇതൊക്കെ കണ്ട് പഠിക്കണം. കാവന്നൂർ പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടി മുന്നോട്ടു പോവുകയാണെന്ന് ഏറനാട് മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ബഷീർ പറഞ്ഞു. വീട്ടുമുറ്റത്ത് വെള്ളം എത്തിക്കുക എന്നതാണ് വീണ്ടും ഏറനാടിന്റെ ജനപ്രതിയായാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർത്തും ജനകീയമായ, ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സർക്കാരാകും UDFന് അവസരം ലഭിച്ചാൽ അധികാരത്തിൽ വരികയെന്നും PK ബഷീർ വ്യക്തമാക്കി. കാവന്നൂർ പഞ്ചായത്ത് KMCC പ്രവാസി ലീഗ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ക്ഷേമം മുഖമുദ്രയാക്കുന്ന സർക്കാരാകും UDFന് അധികാരം ലഭിച്ചാൽ നിലവിൽ വരികയെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ചോദിക്കാത്തതുമായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തുന്നു. ഈ മണ്ഡലത്തിന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നിയോജക മണ്ഡലമായി മാറ്റാൻ എനിക്ക് സാധിച്ചു. UDF നേതാക്കളായ PP സഫറുള്ള, ബാപ്പു ബാലത്തിങ്കൽ, KT അഷ്റഫ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ EP മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN, മഞ്ചേരി. വെൽഫെയർ പാർട്ടി കൊണ്ടോട്ടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി റസാഖ് പാലേരിയുടെ തിരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം നടന്നു. കൊണ്ടോട്ടി ടൗണിൽ ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ വേഗം ആ പ്രവർത്തനം, ആ പദ്ധതി പൂർത്തീകരിക്കും എന്ന് നമ്മൾ ഈ നാട്ടിന് ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും ചീക്കോട് കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും വിധം കുടിവെള്ള പ്രശ്നത്തിന്റെ സമഗ്ര പരിഹാരമായി ആ പദ്ധതിയെ സമ്പൂർണമായ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിന്റെ ഒരു മാസ്റ്റർ പ്രൊജക്റ്റായി അതിനെ വികസിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ജനങ്ങളെ സമീപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഉണ്ട്. നവീനമായ കോഴ്സുകൾ, ന്യൂജൻ കോഴ്സുകൾ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.
അതിനനുസൃതമായി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായി. വെൽഫെയർ പാർട്ടി കൊണ്ടോട്ടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി റസാഖ് പാലേരിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൊണ്ടോട്ടി ടൌണിൽ ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യനീതി, അവസര സമത്വം, വിഭവങ്ങളുടെ സന്തുലിതമായ വിതരണം, സുസ്ഥിര വികസനം എന്നിവയിലൂടെ കൊണ്ടോട്ടിയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ വെൽഫെയർ പാർട്ടിക്ക് സാധിക്കുന്നുവെന്നതിന്റെ തെളിവാണ് കേരളത്തിലെ വെൽഫെയർ പാർട്ടിയുടെ ക്ഷേമവാർഡുകളെന്നും അതിന് സമാനമായ നിയോജക മണ്ഡലങ്ങളാണ് വെൽഫെയർ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവേചനരഹിതമായ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന വികസന കാഴ്ചപ്പാടാണ് വെൽഫെയർ പാർട്ടി മുന്നിൽ വയ്ക്കുന്നതെന്നും കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ടോട്ടിക്ക് നഷ്ടപ്പെട്ട വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇടപെടൽ നടത്തുമെന്നും വെൽഫെയർ പാർട്ടി കൊണ്ടോട്ടി നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി റസാഖ് പാലേരി പറഞ്ഞു. മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടി കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റ് നൌഷാർ ചുളിയൻ അധ്യക്ഷത വഹിച്ചു. മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അഷ്റഫ്, വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആരിഫ് ചുണ്ടയിൽ, മണ്ഡലം നേതാക്കളായ ബന്ന മുതുവല്ലൂർ, സമദ് ഒളവട്ടൂർ എന്നിവർ പങ്കെടുത്തു. ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ സനൽകുമാർ സ്വാഗതവും പ്രചരണ കൺവീനർ ഹമീദ് ഒളവട്ടൂർ നന്ദിയും പറഞ്ഞു. സിസിഎൻ മലപ്പുറം. മങ്കട പാങ്ങ മേഖലകളിൽ മങ്കട മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ഞലാംകുഴിയാലിയുടെ കുടുംബ സംഘമോ റോഡ് ഷോയും നടത്തി. കുടിവെള്ളക്ഷാമം പരിഹരിക്കുകയാണ് ജയിച്ചാൽ ആദ്യ ലക്ഷ്യമെന്ന് ഉറപ്പു നൽകിയാണ് പ്രചരണവുമായി മഞ്ഞലാംകുഴിയാലി നീങ്ങുന്നത്. മങ്കട പാങ്ങ മേഖലകളിൽ ആവേശമുയർത്തി മങ്കട മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ഞലാംകുഴിയാലിയുടെ കുടുംബ സംഘമോ റോഡ് ഷോയും നടന്നു. കുടിവെള്ള പ്രശ്നം പറയുന്ന വനിതകളോട് പരാതി പരിഹരിക്കാനുള്ള പ്രഥമ പരിഗണനയിലാണ് അലി ഉറപ്പു നൽകുന്നത്. മങ്കട മേഖലയിലെ പുളിക്കൽ പറമ്പിൽ നിന്നാണ് ചൊവ്വാഴ്ചത്തെ കുടുംബയോഗങ്ങൾക്ക് തുടക്കമായത്. കൂട്ടിൽ 8, 9, ചേരിയം, വേരുമ്പുലാക്കൽ, കടന്നമണ്ണ എന്നിവിടങ്ങളിലെ സന്ദർശനത്തിനു ശേഷം കരിമ്പനക്കുണ്ടിലാണ് സമാപിച്ചത്. ഉച്ചയ്ക്ക് ശേഷം പാങ്ങ മേഖലയിലെ ചന്തപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച കുടുംബയോഗ സന്ദർശനം ചേങ്ങോട്ടൂർ, ചന്ദനപ്പറമ്പ്, കടന്നമുട്ടി, പടിഞ്ഞാറ്റുമുറി, അമ്പലപ്പറമ്പ് കോളനി, വിപിപടി, പുത്രോട് കോളനി, വാഫി ക്യാമ്പസ് എന്നിവിടങ്ങളിൽ സമാപിച്ചു. പൂക്കോട് നിന്ന് ആരംഭിച്ച റോഡ് ഷോ ചെട്ടിപ്പടി, ഭാസ്കരൻപടി, ആലസൻപടി, തെക്കേക്കര, മില്ലുംപടി, കിഴക്കൻപാങ്ങ്, ചേണ്ടി, പടിഞ്ഞാറ്റുമുറി മേഖലകളിലെ ആവേശ്യജല സ്വീകരണം ഏറ്റുവാങ്ങി ചെങ്ങോട്ടൂരിൽ സമാപിച്ചു. സിസിഎൻ പെരിന്തൽമണ്ണ. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അലിഗഡ് രാമൻചാടി കുടിവെള്ള പദ്ധതി 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം. ഏലംകുളം പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിലെ വോട്ടർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അലിഗഡ് രാമൻചാടി കുടിവെള്ള പദ്ധതി 6 മാസത്തിനകം പൂർത്തീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം പറഞ്ഞു. ഏലംകുളം പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിലെ വോട്ടർമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ പഞ്ചായത്തുകളിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായ പദ്ധതിക്ക് പ്രഥമ പരിഗണന നൽകി എത്രയും വേഗത്തിൽ കമ്മീഷൻ ചെയ്യും. ഇതോടൊപ്പം പ്രദേശത്ത് ജലലഭ്യത ഉറപ്പുവരുത്താൻ സ്കൂളുകൾ, പൊതുകെട്ടിടങ്ങൾ, വാണിജ്യ സമുച്ചയങ്ങൾ എന്നിവയോടനുബന്ധിച്ച് മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുകയും അതുവഴി ഭൂഗർഭ ജലലഭ്യത പരമാവധി ഉയർത്തുകയും ചെയ്യും. അലിഗഡ് കുന്നക്കാവ് റോഡ് നവീകരിക്കും. തൂതപ്പുഴയ്ക്ക് കുറുകെ മാട്ടായ, മപ്പാട്ടുകര എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമാകാൻ നടപടികൾ സ്വീകരിക്കും. ചെറുകര സ്റ്റേഡിയത്തിന്റെ നവീകരണ സാധ്യത പഠിച്ച് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. സിസിഎൻ പെരിന്തൽമണ്ണ. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഏറ്റവും മികച്ച ഹോസ്പിറ്റാലിറ്റി ഫെസിലിറ്റിയും ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ, പട്ടാമ്പി റോഡ്, പെരിന്തൽമണ്ണ.